നമസ്കാരം ചെസ് ബാറ്റൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാർലോസ് കാർലോസ്റ്റോറോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വിൻഡിമെൽ അറ്റാക്ക് ആണ് കാണിക്കാൻ പോകുന്നത് ഈ ഗെയിം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ചെസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്ലെയേഴ്സിൽ ഒരാളായ ഇമ്മാനുവേൽ ലാസ്കറിനെതിരെയായിരുന്നു ഈ അറ്റാക്ക് എന്നതാണ് ഗെയിമിന്റെ മറ്റൊരു പ്രത്യേകത ഏറ്റവും കൂടുതൽ കാലം വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു എന്ന റെക്കോർഡ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഗെയിം നമ്മുടെ ചാനലിൽ കാണിക്കണമെന്ന് പറഞ്ഞ് സുധീഷ് എന്ന സുഹൃത്ത് കഴിഞ്ഞ രണ്ട് മാസമായി സ്ഥിരം കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല കാരണങ്ങൾ കൊണ്ട് ഇതുവരെയും ചെയ്യാൻ പറ്റില്ലായിരുന്നു നമുക്ക് ആ ഗെയിം ഒന്ന് കണ്ടുനോക്കാം ഈ ഗെയിമിൽ ടോറ വൈറ്റ് സൈഡും ലാസ്കർ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത് ഡി ഫോർ മൂവ് ചെയ്തുകൊണ്ട് ടോറ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ലാസ്കർ നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇന്ത്യൻ ഗെയിമാണ് ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ പുഷ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡാഗണ ഓപ്പൺ ചെയ്യാം അതുമല്ലെങ്കിൽ ബിഷപ്പിനെ ബിഷപ്പിന് എഫ്ഒലേ ഡപ്പ് ചെയ്തുകൊണ്ട് ലണ്ടൻ സിസ്റ്റത്തിലേക്ക് മാറാം എന്നാൽ ഇവിടെ അദ്ദേഹം ബിഷപ്പിനെ ജി ഫൈവിലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെ പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ഇദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു വേരിയേഷൻ ആണ് അതുകൊണ്ട് ഈ ഒരു വേരിയേഷൻ ടോറ അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ബ്ലാക്ക് സി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണ് അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ വൈറ്റ് വെച്ച് ബേച്ച് പോണെങ്കിൽ ബ്ലാക്കിന് ആ പോണ്ട്ടിയെടുത്തുകൊണ്ട് തന്നെ ഒരു മൂവ് ലാഫത്തോടെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് വൈറ്റ് പോണു വെച്ച് പോണിനെ വെട്ടുന്നില്ല ഈ ത്രീ മൂലം ആ പോണിന് ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കുന്നു ഇപ്പോൾ വൈറ്റിന്റെ ഫോണിന് ആയി ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പണും ആയിട്ടുണ്ട് ബ്ലാക്ക് പോണു ബോച്ച് പോണെടുക്കുന്നു വൈറ്റ് പോണു ബെച്ച് തിരിച്ചു വെക്കുന്നു ബ്ലാക്കിന്റെ നൈറ്റ് ഇപ്പോഴും പിന്നിങ്ങിലാണ് ബ്ലാക്ക് ബിഷപ്പിനെ ഇ സെമിനിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പിന്നിങ് ഒഴിവാക്കുന്നു വൈറ്റ് നൈറ്റിനെ ഡി ടു ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്കും നൈറ്റിനെ സി സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല നൈറ്റിനെ ഡി സെമിലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം ഈ പോൺ പുഷ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ ബി സെമിലേക്ക് വന്ന് ഈ ഒരു ഡയഗണിൽ കൺട്രോൾ ചെയ്യാനാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ആദ്യം ഡി സിക്സ് മൂവ് ചെയ്യുന്നു വൈറ്റ് പോൺ പോണിച്ച് പോണി സപ്പോർട്ട് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ ഡി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ ഡി ത്രീയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ബി സിക്സ് മൂവ് ചെയ്യുന്നു അടുത്തതായി വൈറ്റ് നൈറ്റിനെ സി ഫോറിലേക്ക് കൊണ്ടുവരുന്നു ബ്ലാക്ക് ബിഷപ്പിനെ ബി സെവനിലേക്ക് കൊണ്ടുവന്നു ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു ഇവിടെ രണ്ടുപേരും അറ്റാക്കിന് ശ്രമിക്കുന്നില്ല എല്ലാ പീസുകളും ഡെവലപ്പ് ചെയ്ത ശേഷം അറ്റാക്ക് ആരംഭിക്കാനാണ് രണ്ടുപേരുടെയും പ്ലാൻ വൈറ്റ് ക്യൂവിനെ ഇ ടൂലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ക്യൂവിനെ സി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വയറ്റ് കാസലിംഗ് ചെയ്യുന്നു ബ്ലാക്കും കാസലിംഗ് ചെയ്യുന്നു ഇതോടെ രണ്ടുപേരും ഡെവലപ്മെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അറ്റാക്കിനായിട്ട് പ്ലാൻ ചെയ്യാണ് അതിനായിട്ട് രണ്ടുപേരും റൂക്കുകളെ സെന്ററിലേക്ക് കൊണ്ടുവരികയാണ് വൈറ്റ് റൂക്കിനെ ഇ വണിലേക്ക് കൊണ്ടുവരുന്നു ബ്ലാക്ക് റൂക്കിനെ ഇ ഐറ്റിലേക്ക് കൊണ്ടുവരുന്നു വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ സെന്ററിലേക്ക് കൊണ്ടുവരികയാണ് റൂക്കിനെ ഡി വണിലേക്ക് കൊണ്ടുവരുന്നു അടുത്തതായ ബ്ലാക്ക് ഡി സെവനിലെ നൈറ്റിനെ കൂടെ കിങ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് നൈറ്റിനെ എഫ് മൂവ് ചെയ്യുന്നു ഇപ്പോൾ എച്ച് സെവനിലെ പോണിന് ഒരു സപ്പോർട്ട് കൂടെ ആയി ഇനി വേണമെങ്കിൽ നൈറ്റിനെ ജി സിക്സിലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിന് എച്ച് എസ് കൺട്രോൾ ഇല്ലാതാക്കുകയും ചെയ്യാം ഇവിടെ വൈറ്റും നൈറ്റ് വെച്ചൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ സി വണിലേക്ക് കൊണ്ടുവരുന്നു ഇനി ഈ നൈറ്റിനെ ജി ഫൈവിലേക്ക് കൊണ്ടുവന്ന ശേഷം ബിഷപ്പും ക്യൂവിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാണ് വൈറ്റിന്റെ പ്ലാൻ ഇവിടെ ബ്ലാക്കിന് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നൈറ്റിനെ ജി സിക്സിലേക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു നൈറ്റിനെ ഡി ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ബ്ലാക്കിന്റെ നൈറ്റ് സെന്ററിലേക്ക് വരികയും ചെയ്തു ജി ഫൈവ് സ്ക്വയർ ബിഷപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട് എന്നാൽ വൈറ്റ് തന്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോയാണ് നൈറ്റിനെ ജി ഫൈവിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനോട്ട് ആണെങ്കിൽ വയറ്റിനെ ബിഷപ്പ് ഉപയോഗിച്ച് തിരിച്ചുവിട്ട വയറ്റിന്റെ നൈറ്റ് ഇപ്പോൾ ജി ഫൈവിലേക്ക് വന്നതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നുമില്ല കാരണം എച്ച് സെവൻ സ്കോറിലേക്ക് ബ്ലാക്കിന് നൈറ്റ് ഉപയോഗിച്ച് കൺട്രോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് ബിഷപ്പുപയോഗിച്ച് നൈറ്റിനെ വെട്ടുന്നില്ല പകരം പോൺ ഉപയോഗിച്ച് വയറ്റിന്റെ സി ഫോറിലെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു വയറ്റ് നൈറ്റിനെ ഏത് കൊണ്ടുവന്ന് ആ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു ആ പോണെതിരെ ഇപ്പോൾ രണ്ട് അറ്റാക്ക് അതുകൊണ്ട് ബ്ലാക്ക് ബി ഫോർ ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ഫോൺ ഉപയോഗിച്ച് പോകണു ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചുവിട്ടു ഇപ്പോൾ വൈറ്റിന്റെ എ ടു പോണിനെതിരെയും ബിഷപ്പിനെതിരെയും ഉണ്ട് ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിന്റെ ബിഷപ്പിനെ ബി വണിലേക്ക് കൊണ്ടുവന്ന് രണ്ടിനെയും ഒരുപോലെ സംരക്ഷിക്കാം എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആരംഭിക്കുകയാണ് ക്യൂവിനെ എച്ച് ഫൈവിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ എച്ച് സെവനിലെ പോണിനെതിരെ മൂന്ന് പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് ഉണ്ട് ഇപ്പോൾ എച്ച് സിക്സ് മൂവ് ചെയ്താലും ക്യൂന് പേച്ച് എഫ് സെവനിലെ ഫോൺ വെട്ടിക്കൊണ്ട് ചെക്ക് വരും നൈറ്റ് ഉപയോഗിച്ച് ഈ ബിഷപ്പിന് വെട്ടിയാലും അത് തന്നെയാണ് അവസ്ഥ ക്യൂന് ഉപയോഗിച്ച് ഫോണിനെട്ടിക്കൊണ്ട് ചെക്ക് വരും ഇവിടെ ജി സിക്സ് മൂവ് ചെയ്തുകൊണ്ട് ക്യൂന് അറ്റാക്ക് ചെയ്യായിരുന്നു നല്ല മൂവ് ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് ഉപയോഗിച്ച് ബിഷപ്പുപയോഗിച്ച് നൈറ്റിനെട്ടിക്കൊണ്ട് എച്ച് സെവനിലേക്കുള്ള ഒരു അറ്റാക്ക് ഒഴിവാക്കയാണ് ഇവിടെ വയറ്റിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ക്യൂന് പോയെച്ച് ബിഷപ്പിനെ വെട്ടാം അല്ലെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് വെട്ടാം ഇവിടെ ക്യൂന് ഉപയോഗിച്ച് വെട്ടുന്നതായിരുന്നു നല്ല മൂവ് എന്നാൽ വയറ്റ് ബിഷപ്പ് ഉപയോഗിച്ചാണ് ബിഷപ്പിനെ വെട്ടിയത് ഇവിടെ ലാസ്കർ ട്രാപ്പിന് ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം നൈറ്റ് ഉപയോഗിച്ച് വെട്ടുന്നു ഇപ്പോൾ ഇവിടെ ഈ ബിഷപ്പിനെ വെട്ടിയെടുത്തുകൊണ്ട് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഒന്നാമത്തത് ബിഷപ്പിന് ഈ ഡൈഗണിലേക്ക് കൊണ്ടുവരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രോൾ നഷ്ടപ്പെടുത്തുക രണ്ടാമത്തത് ഇവിടെ ബയറ്റിന്റെ രണ്ട് റൂക്കുകളും പരസ്പരം സപ്പോർട്ടിലാണ് ഇരിക്കുന്നത് ഇവിടെ നിന്നും ഒരു റൂക്കിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ റൂക്കുകൾ തമ്മിലുള്ള പരസ്പര സപ്പോർട്ട് ഒഴിവാക്കുക എന്നാണ് രണ്ടാമത്തെ ഉദ്ദേശം ഇവിടെ നൈറ്റ് ബേച്ച് ബിഷപ്പിനെ വെട്ടിയതോടെ റൂക്കിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് വയറ്റ് റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെട്ടിയെടുക്കുന്നു ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ലാസ്കർ വെയിറ്റ് ചെയ്തത് അദ്ദേഹം ക്യൂവിനെ എ ഫൈവിലേക്ക് കൊണ്ടുവന്ന് വയറ്റിന്റെ ബിഷപ്പിനെ പിൻ ചെയ്യുന്നു ഈ ഒരു മൂവിൽ രണ്ട് നേട്ടങ്ങളാണ് ബ്ലാക്കിന് ഉണ്ടായിട്ടുള്ളത് ഒന്നാമത്തത് ബിഷപ്പിനെ പിൻ ചെയ്യാൻ പറ്റി രണ്ടാമത്തത് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാനും പറ്റി ഇപ്പോൾ റൂക്കിന് വേറെ സപ്പോർട്ട് ഒന്നും ഇല്ല ക്യൂവിന് ഉപയോഗിച്ച് ഈ റൂക്കിനെ വെട്ടിയെടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഗെയിം അവസാനിക്കുന്നതാണ് ഇപ്പോൾ എന്തായാലും ബിഷപ്പിന് ഇവിടെ ഒന്നും മാറാൻ കഴിയില്ല മാറുകയാണെങ്കിൽ ക്യൂ നഷ്ടപ്പെടും ഈ റൂക്ക് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ഫോൺ പുഷ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാം എന്നതാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം എന്നാൽ വൈറ്റ് ഈ ഒരു അറ്റാക്ക് വളരെ ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ബി ഫോർ മൂവ് ചെയ്തുകൊണ്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു ഈ ഒരു മൂവോടെ റൂക്കിനെതിരെയുള്ള അറ്റാക്ക് ഒഴിവായിട്ടുണ്ട് ഇപ്പോൾ ബ്ലാക്ക് ക്യൂന് പോയു പോണെ വിട്ടാണെങ്കിൽ ഈ ബിഷപ്പിന്റെ പിന്നിങ്ങിന് ഒഴിവാകും ബിഷപ്പിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം തന്നെ ക്യൂവിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുക ബിഷപ്പിന് റൂക്കിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്യൂനുപയോഗിച്ച് വെട്ടാനും പറ്റില്ല അങ്ങനെ ഈ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാന്നാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ബ്ലാക്ക് സൈഡ് കളിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മാനുവൽ ലാസ്കർ ആണ് അദ്ദേഹം ആ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ബിഷപ്പിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നാൽ ബ്ലാക്കിന്റെ ഇപ്പോൾ അറ്റാക്കലുമാണ് ഈ പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ക്യൂനെ സേഫ് ആയിട്ട് പോകാൻ രണ്ട് സ്കോറുകളെ ഉള്ളൂ ഒന്ന് ഡി ഫൈവും അല്ലെങ്കിൽ ക്യൂനെ എഫ് ഫൈവിലേക്ക് മൂവ് ചെയ്യാം ഈ ഗെയിമിൽ ബ്ലാക്ക് ക്യൂനെ എഫ് ഫൈവിലേക്കാണ് മൂവ് ചെയ്തത് ഇപ്പോൾ ഈ ഒരു പിൻ നിലനിർത്താനും പറ്റുന്നുണ്ട് വൈറ്റിന്റെ അടുത്ത റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട് ഇവിടെ ക്യൂൺ ഡി ഫൈവിലേക്കാണ് വന്നതെങ്കിൽ വൈറ്റിന് ഈ പ്രശ്നം സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ പറ്റും അതായത് ക്യൂൻ എഫ് ത്രീ കൊണ്ടുവന്ന് ഈ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാം ഇപ്പോൾ ക്യൂവിന് വെച്ച് ബിഷപ്പ് നോക്കുകയാണെങ്കിൽ വയറ്റിനും ബിഷപ്പ് കിട്ടാം അല്ലാതെ ക്യൂ എക്സ്ചേഞ്ച് ചെയ്താലും വയറ്റിന് ബിഷപ്പിനെ രക്ഷപ്പെടുത്താൻ കഴിയും അതുകൊണ്ടാണ് ക്യൂൻ ഡി ഫൈവിലേക്ക് വരുന്നതിന് പകരം ക്യൂനെ എഫ് ഫൈവിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ വയറ്റിന്റെ റൂക്കിനെതിരെ അറ്റാക്കാണ് ഇവിടെ എഫ് ത്രീ ലേക്ക് ബിഷപ്പിന്റെ കണ്ടോളൂ എഫ് ത്രീയിലേക്ക് ക്യൂനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ക്യൂ ജി ത്രീ മൂവ് ചെയ്യുന്നു ഇപ്പോൾ ബ്ലാക്കിനെതിരെ യാതൊരു അറ്റാക്കും ഇല്ല വയറ്റിന്റെ ബിഷപ്പ് പിന്നെങ്കിലും ആണ് എന്തായാലും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല എന്നാൽ ക്യൂൺ നഷ്ടപ്പെടും ബ്ലാക്ക് നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എച്ച് സിക്സ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ എഫ് സിക്സ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ് ഇപ്പോൾ വയറ്റിന്റെ ബിഷപ്പ് പോൺ ബേച്ച് അറ്റാക്കിലാണ് ബിഷപ്പിനെന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല രക്ഷപ്പെടുകയാണെങ്കിൽ ക്യൂൺ നഷ്ടപ്പെടും അതുകൊണ്ട് വൈറ്റ് ഒരു സമയം കൂടെ നടത്താണ് നൈറ്റിനെ സി ഫോറിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ ബ്ലാക്ക് പോൺ പോണ് ബിഷപ്പിന് വെട്ടുകയാണെങ്കിൽ നൈറ്റ് ബോച്ച് ബ്ലാക്കിന്റെ പോൺ വട്ടിക്കൊണ്ട് മൂന്ന് പീസുകൾക്കെതിരെ ഒരുപോലെ അറ്റാക്ക് കൊടുക്കാം ആ ഒരു ഉദ്ദേശത്തോടെയാണ് നൈറ്റിനെ സി ഫോറിലേക്ക് മൂവ് ചെയ്തത് ആ ഒരു അറ്റാക്ക് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് ക്യൂവിനെ ഡി ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ആ ഫോണിന് സംരക്ഷണം കൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്കും ഉണ്ട് അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ ഇ ത്രീ ലേക്ക് കൊണ്ടുവന്ന് ക്യൂവിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിന് ക്യൂന് വെച്ച് വൈറ്റിന്റെ പോണിനെ ഒട്ടിയെടുക്കും അങ്ങനെ വെട്ടുകയാണെങ്കിൽ ഈ ഒരു പിന്നിങ് ഒഴിവാകും അതുകൊണ്ട് തന്നെ വൈറ്റ് ബിഷപ്പ് വെച്ച് പോണിനെ ഒട്ടിയെടുക്കുമ്പോൾ തന്നെ രക്ഷപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഈ പോൺ റൂക്കിന്റെ പിന്നിങ്ങിനായതിനാൽ പോൺ വെച്ച് ബിഷപ്പിനെ ഒട്ടാനും പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ക്യൂന് വെച്ച് പോണിനെ വെട്ടുന്നില്ല ഈ പിന്നിങ് ഒഴിവാക്കാനും ശ്രമിക്കുന്നില്ല ക്യൂവിനെ ബി ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ഈ പിൻ നിലനിർത്തിക്കൊണ്ട് ക്യൂവിന് പോകാൻ പറ്റുന്ന ഒരേ ഒരു സ്ക്വയറാണ് ബി ഫൈവ് ബാക്കി എല്ലാ സ്ക്വയറിലേക്കും വൈറ്റിന് കൺട്രോൾ ഉണ്ട് ഇതോടെ എന്തായാലും വയറ്റിന് ബിഷപ്പ് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി ഈ പൊസിഷനിൽ വൈറ്റ് വയറ്റെടുത്ത ഒരു തീരുമാനമാണ് ഈ ഗെയിമിന് ഇത്രയും ഫേമസ് ആക്കിയത് ഈ വീഡിയോ ഒന്ന് ചെയ്ത ശേഷം വയറ്റിന്റെ അടുത്ത മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഈ ഗെയിം വളരെ ഫേമസ് ആയതുകൊണ്ട് തന്നെ അടുത്ത മൂവ് എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എന്നാൽ ആദ്യമായിട്ട് ഈ ഗെയിം കാണുന്നവർ ഉറപ്പായിട്ടും അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അടുത്ത മൂവ് മാത്രമല്ല തുടർന്നുള്ള മൂവുകളും കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ഇപ്പോൾ വയറ്റിന്റെ ബിഷപ്പ് പിന്നിങ്ങിലാണ് ബിഷപ്പ് എങ്ങോട്ടെങ്കിലും മാറിയാണെങ്കിൽ ക്യൂൺ നഷ്ടപ്പെടും ബിഷപ്പ് മൂവ് ചെയ്തില്ലെങ്കിൽ ബിഷപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും ഈ പൊസിഷനിൽ ബിഷപ്പിനെ രക്ഷിച്ചുകൊണ്ട് ക്യൂവിനെ നഷ്ടപ്പെടുത്താനാണ് അദ്ദേഹം തീരുമാനിച്ചത് ബിഷപ്പിനെ എഫ് സെക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്യൂവിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇപ്പോൾ അതൊരു ക്യൂൺ സാക്രിഫൈസ് മാത്രമല്ല ബ്ലാക്കിന്റെ ക്യൂവിനെതിരെ തിരിച്ചു വറ്റാകൊണ്ട് ഇപ്പോൾ ബ്ലാക്കിന്റെ ഈ പോൺ റൂക്കിന്റെ പിന്നിങ്ങിലായതിനാൽ ഫോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ ഒട്ടാനും പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് ക്യൂവിന് ഉപയോഗിച്ച് ക്യൂവിനെ ഒട്ടിയെടുക്കുന്നത് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം ക്യൂവിന് പോയിച്ച് പോട്ട് കൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ എന്നാൽ ആദ്യം റൂക്ക് പോയു പോട്ടുകൊണ്ട് ചെക്ക് വരും ഇപ്പോൾ വേറെ മാറാൻ പറ്റില്ല ഒരേ ഒരു സ്കോറിലേക്ക് മാറാൻ പറ്റുള്ളൂ എച്ച് ഐ ടിയിലേക്ക് മാറേണ്ടി വരും ഈ സമയത്ത് ക്യൂവിന് വീണ്ടും ചെക്ക് വരും ഇവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല നൈറ്റ് പോയു ബ്ലോക്ക് ചെയ്യേണ്ടി വരും ക്യൂവിനുപയോഗിച്ച് നൈറ്റിനോട്ട് എടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും ഇങ്ങനെയല്ല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നു ക്യൂന് പോയു ക്യൂനോട്ട് എടുക്കുന്നു ഇവിടെ വളരെ ഫേമസ് ആയ വിന്റിമിൽ എന്ന ടാക്ടിക്കാണ് ഉപയോഗിക്കുന്നത് ആദ്യം റൂക്ക് ഉപയോഗിച്ച് പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു കിങ്ങിന് വേറെ എങ്ങോട്ടെങ്കിലും മാറാൻ കഴിയില്ല ഒരേ ഒരു സ്കോറേ ഉള്ളൂ എച്ച് ഐ ടിയിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് എഫ് സെമിലെ പോണിനെ വെട്ടിയെടുത്തോണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു ഡിസ്കവേഡ് ചെക്കാണ് ഇവിടെയൊക്കെ റൂക്കിന്റെ കണ്ടുള്ളതിനാൽ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല ഒരേ ഒരു സ്കോറേ ഉള്ളൂ ജി ഐ ടിയിലേക്ക് തന്നെ മൂവ് ചെയ്തിരുന്നു ആ സമയത്ത് വീണ്ടും റൂക്ക് ജി സെമിലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കുന്നു കിങ്ങിന് ഒരേ ഒരു സ്കോറിലേക്ക് മാറാൻ കഴിയുള്ളൂ എച്ച് ഐ ടിയിലേക്ക് തന്നെ മാറേണ്ടി വരുന്നു ഈ സമയത്ത് റൂക്ക് പോയത് ബിഷപ്പിന് വെട്ടിയെടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് റൂക്ക് ഇങ്ങോട്ട് മാറിയതോടെ വീണ്ടും ഡിസ്കവേറ്റ് ചെക്ക് ആയിരിക്കുകയാണ് ഇപ്പോഴും ബ്ലാക്കിന് വേറെ ഓപ്ഷനൊന്നുമില്ല ജി ഐറ്റിലേക്ക് തന്നെ മാറേണ്ടി വരുന്നു ആ സമയത്ത് റൂക്ക് പോയച്ച് വീണ്ടും ചെക്ക് കൊടുക്കുന്നു ഇങ്ങനെ കറങ്ങി കറങ്ങി തുടർച്ചയായിട്ടുള്ള അറ്റാക്ക് ആയതുകൊണ്ടാണ് ഇതിന് വിൻഡിമിൽ എന്ന പേര് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ചെക്കാണ് അപ്പൊ വീണ്ടും എച്ച് ഐറ്റിലേക്ക് തന്നെ മാറേണ്ടി വരുന്നു ഇപ്പോൾ വേണമെങ്കിൽ എ സെവനിലെ പോണെ കൂടെ വെട്ടിയെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം വയറ്റടുത്തായിട്ട് പോണ്ണ അല്ല ക്യൂനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് റൂക്കിനെ ജി ഫൈവിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു ഇപ്പോൾ ഒരു അറ്റാക്കാണ് കിങ് ചെക്കിലുമാണ് ഇപ്പോൾ ജി ഫൈവിലേക്ക് റൂക്കിന്റെ കണ്ടോളിലുള്ളത് കൊണ്ട് കിങ്ങിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എച്ച് സെവനിലേക്ക് തന്നെ വരുന്നു ആ സമയത്ത് റൂക്ക് വെച്ച് ക്യൂവിനെട്ടി കൊടുക്കുന്നു ആ ഒരു അറ്റാക്കിലൂടെ വയറ്റിന് ഒരു ബിഷപ്പും രണ്ട് പോണുകളും ലാഭം കിട്ടിയിരിക്കുകയാണ് കിങ്ങിനെ ജി സിക്സിലേക്ക് മൂവിച്ചതുകൊണ്ട് ഈ രണ്ട് പീസുകളെ അറ്റാക്ക് ചെയ്യുന്നു ഇതോടെ ഈ രണ്ട് പീസുകളിൽ ഒരെണ്ണം വയറ്റിന് നഷ്ടമാകുന്ന ഉറപ്പാണ് അതുകൊണ്ട് വയറ്റ് റൂക്കിനെ എച്ച് ത്രീ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് കിങ്ങ് ബിഷപ്പിനെ ബിഷപ്പിനെട്ടെടുക്കുന്നു ഇതോടെ എച്ച് സിക്സിൽ ഉണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് വയറ്റിൽ റൂക്ക് പോയത് ആ പോണിന് എട്ടിയെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് കിങ്ങ് പോയിച്ച് വീണ്ടും റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു വയറ്റ് റൂക്കിനെ എച്ച് ത്രീയിലേക്ക് തന്നെ കൊണ്ടുവരുന്നു ഇപ്പോൾ വൈറ്റിന് മൂന്ന് പോണുകൾ ലാഭം കെട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് വയറ്റിന്റെ പോണുകളെ പരമാവധി വെട്ടിയെടുക്കാൻ ബ്ലാക്ക് ശ്രമിക്കുകയാണ് റൂക്കിനെ ബി എറ്റിലേക്ക് കൊണ്ടുവന്ന് വയറ്റിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ആ പോണിനെ രക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം റൂക്ക് പോയി ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് കിങ്ങിനെ എഫ് സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു ആ സമയത്ത് വീണ്ടും റൂക്ക് പോയി ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് ഇങ്ങനെ ജി സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് ചെക്ക് ആവർത്തിക്കുന്നില്ല യാത്ര മൂവിച്ചത് കൊണ്ട് അറ്റാക്കിലുള്ള പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് എ ഫൈവ് മൂവിച്ചതുകൊണ്ട് ആ പോണിന് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് പോണെ എടുക്കുന്നു ബ്ലാക്ക് റൂക്ക് പോയി ഇപ്പോൾ യാത്രയിലെ പോണിനെതിരെ അറ്റാക്ക് ഉണ്ട് അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ സി ഫോറിലേക്ക് ചെയ്തുകൊണ്ട് ആ പോണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം റൂക്കിനെ തിരിച്ചറ്റാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ബ്ലാക്ക് റൂക്കിനെ ഡി ഫൈവ് കൊണ്ടുവന്ന് വയറ്റിന്റെ അടുത്ത ഫോണിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് റൂക്കിനെ എഫ് ഓക്ക് മൂച്ചതുകൊണ്ട് ആ ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ സമയത്ത് വാക്ക് നൈറ്റിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നൈറ്റിനെ ഡി സെവനിലേക്ക് മൂവ് ചെയ്യുന്നു ഈ ഒരു മൂവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇ സിക്സിലെ ഫോണിന് നൈറ്റിന്റെ സപ്പോർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ആ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വൈറ്റ് റൂക്ക് പോയത് ഇ സിക്സിലെ ഫോണിനെ വെട്ടിയെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു ഇവിടെ വൈറ്റ് വളരെയധികം ശ്രദ്ധിക്കണം കാരണം വൈറ്റിന് ഇവിടെ ഒരു ബാക്ക് ബാക്ക്റാങ്ക് വീക്ക്നെസ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ റൂക്ക് പോയി ചെക്ക് വരും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്താലും ചെക്ക് മേറ്റ് ആവുന്നതാണ് അതുകൊണ്ട് ഈ ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഒന്ന് ശ്രമിച്ചു നോക്കെയാണ് കിങ്ങ് ഉപയോഗിച്ച് വൈറ്റിന്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നാൽ വൈറ്റ് ഇവിടെ മിസ്റ്റേക്ക് ഒന്നും ചെയ്യുന്നില്ല പോൺ ഉപയോഗിച്ച് റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ ആ ബാക്ക് ബാക്ക്റംഗ് മേറ്റ് നിന്ന് ഒഴിവായിട്ടുണ്ട് ഇനിയിവിടെ റൂക്ക് പോയച്ച് ചെക്ക് വന്നാലും പ്രശ്നമില്ല കിങ്ങിന് മാറാനുള്ള സ്പേസ് ഉണ്ട് അതോടെ ബ്ലാക്കിന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു വൈറ്റിന് ഇപ്പോൾ അഞ്ച് പോണുകളുണ്ട് ബ്ലാക്കിന് ഒരേ ഒരു പോണേ ഉള്ളൂ ആ പോണം രണ്ട് പീസുകൾ ഉപയോഗിച്ച് അറ്റാക്കിലാണ് ഉടനെ തന്നെ ആ പോണം നഷ്ടപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയാണ് വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം ആയിരുന്നു ഈ ഗെയിം സജസ്റ്റ് ചെയ്ത സുധീഷ് എന്ന സുഹൃത്തിന് പ്രത്യേകം നന്ദി ഇനി ഇതുപോലെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട ഒരുപാട് ഗെയിമുകളുണ്ട് അത് ഓരോന്നായിട്ട് ചെയ്യാൻ നോക്കാം സമയക്കുറവ് കാരണമാണ് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായും എല്ലാ ഗെയിമുകളും ചെയ്യുന്നതാണ് ഇനിയും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം